വിശ്വവിഖ്യാതമായ മൂക്ക്, വൈക്കം മുഹമ്മദ് ബഷീർ. ജൂലൈ 5 അത് മലയാള സാഹിത്യത്തിന് വലിയ നഷ്ടമേറിയ ദിനമായിരുന്നു. വൈക്കം താലൂക്കുകാരൻ അന്ന് ഭൂമിയോട് മൊഴിചൊല്ലി. ധാരാളം കഥകളും നോവലുകളും ലേഖനങ്ങളും തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ അദ്ദേഹം തൻ്റെ 86 വരെയുള്ള ജീവിത കാലയളവിൽ നമുക്ക് നൽകി. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി മാധുര്യമേറിയ കൃതികൾ മലയാളത്തിന് സ്വന്തം. അനുഭവങ്ങളെ തൂലികത്തുമ്പുകളിൽ സമർപ്പിക്കുന്ന പത്മശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. സ്വാതന്ത്ര്യ സമര സേനാനിയും സഞ്ചാര സാഹിത്യകാരനുമായ അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ സ്തുതിക്കും ആണ്ടുതോറും ജനുവരി 19. വിശ്വവിഖ്യാതമായ മൂക്ക് പ്രസിദ്ധമായൊരു കഥ തന്നെ. അമ്പരപ്പിക്കുന്ന ആ മുട്ടൻ വാർത്ത മലയാളികളുടെ മനസ്സിൽ മറക്കാനാവാത്തതാണ്. ബുദ്ധിജീവികളുടെയും ഗവേഷകരുടെയും മുന്നിലെ തർക്ക വിഷയമായിരുന്നു അത്. വിശ്വവിഖ്യാതമായ മൂക്കിൻ്റെ ചരിത്രത്തെപ്പറ്റി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദാരിദ്ര്യത്തിൻ്റെ കൊടുമ്പിരികൾ സ്പർശിച്ച മൂക്കൻ തൻ്റെ പൊക്കിൽ കൊടിയോളം നീളമുള്ള മൂക്ക് വഴി ധനികനാവുന്നു. ആ 24-കാരനെ കാണാനെത്തുന്ന ജനത, ഹോ, അന്യരുടെ ശല്യം കാരണം മൂക്കൻ വാതിലടച്ചു കുത്തിയിരിപ്പാ. പലരും ആ വിശ്വവിഖ്യാതമായ മൂക്കിനെയും മൂക്കനെയും ഒരു നോക്കു കാണാൻ കൈക്കൂലി വരെ കൊടുത്തു കയറി തുടങ്ങി. സർക്കസ് കാണാനെത്തിയ പോലെ, മാജിക് കാണാനെത്തിയ പോലെ അയാളുടെ നാസികയിൽ ദൃഷ്ടി വയ്ക്കും. എന്നാൽ ദിനംതോറും വളരുന്ന ആ മൂക്കിനെ കൊണ്ട് യാതൊരുവിധ വിഷമതകളുമില്ല. സുഗമായ ശ്വാസോച്ഛ്വാസം, നന്നായി പൊടിവലിക്കാം, എല്ലാം കൃത്യവും സുഗമമായി ചെയ്യാം. ദൂരദേശങ്ങളിൽ നിന്നു പോലും അയാളെ കാണാൻ ആളുകൾ വന്നു. ദീർഘമേറിയ മൂക്കു നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവരുടെ മുഖങ്ങളിൽ അത്ഭുതം നിഴലിച്ചിരുന്നു. മൂക്കൻ സിനിമയിൽ പോലും അഭിനയിച്ചു. എന്തിന്, പ്രമുഖന്മാരിൽ നിന്ന് അയാൾക്ക് പല ബഹുമതികളും ലഭിച്ചു. അസൂയാർത്ഥികളായ ചിലർ ഇങ്ങനെ പറയുകയുണ്ടായി: വിഡ്ഢികളായ ജനകോടികളെ, മൂക്കൻ നമ്മളെ വഞ്ചിച്ചു. അദ്ദേഹത്തിൻ്റെ മൂക്ക് ഒറിജിനലല്ല. ഇത് തെളിയിക്കൽ ഘട്ടമായിരുന്നു അടുത്തത്. മാർച്ച് 9 ആ മധ്യപ്രഭാതം എങ്ങനെ മറക്കാനാ? പ്രസിഡന്റ് മന്ദിരത്തിനു മുന്നിൽ വെച്ച് മൂക്കൻ്റെ മൂക്ക് ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധ വൈദ്യന്മാർ എത്തി. പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഒരു ഡോക്ടർ മാഷ് മൂക്കൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഒരൊറ്റക്കുത്ത്. അതാ അപ്പോൾ ചുറ്റും ചോര, ചീന്തുന്ന ചോര, ചിതറുന്ന ചോര. വിപ്ലവത്തിൻ്റെ സഞ്ചാരത്തിൽ വീണ്ടും ഈ ശബ്ദമുയർന്നു: മൂക്കൻ്റെ മൂക്ക്, റബ്ബർ മൂക്ക്. ഇനി എന്തു ചെയ്യും? ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കുമോ? സംഭവം മറ്റെന്താണ്? ഒന്നുമല്ല, വിശ്വവിഖ്യാതമായ മൂക്കു തന്നെ. കഥ നീളമുള്ള മൂക്കിനെക്കുറിച്ചാണെങ്കിലും സമൂഹത്തിൽ അരങ്ങുവാഴുന്ന അഴിമതികളിലേക്കും വിവാദങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു യുക്തിയുമില്ലാത്ത കഥയാണ് ബഷീർ അവതരിപ്പിച്ചതെങ്കിലും കൂടിയും സമൂഹത്തിലെ യാഥാർത്ഥ്യത്തെ ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മൂക്കൻ അർഹിക്കുന്നതിലും അധികം പ്രശസ്തി നേടി. ജനങ്ങൾ സ്വന്തം അഭിപ്രായത്തിനു പോലും വില നൽകാതെ മൂക്കൻ്റെ അഭിപ്രായം അവസാന വാക്കായി എടുക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തോടുള്ള ആക്ഷേപഹാസ്യമാണ് ബഷീർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ജനങ്ങളും മൂക്കനെ പ്രീതിപ്പെടുത്താൻ പലതും ചെയ്തു കൂട്ടി. എന്നാൽ ഈ സമൂഹത്തിന് മൂക്കൻ്റെ സംഭാവന ആ നീളമുള്ള മൂക്കല്ലാതെ വേറൊന്നുമില്ലതാനും. അതുവരെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ആവലാതിപ്പെടാതെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ജീവിതം തുഴഞ്ഞ പാവപ്പെട്ട കുശിനിപ്പണിക്കാരൻ മൂക്കനായി മാറിയപ്പോൾ വിഡ്ഢിത്തം നിറഞ്ഞ സമൂഹം ആ വാർത്ത ഏറ്റെടുത്തു. പിന്നീട് സംസാരങ്ങളും ചർച്ചകളുമെല്ലാം അതിനെ ചുറ്റിപ്പറ്റി മാത്രമായി ഒതുങ്ങുന്നു. ചിലർ മൂക്കനെ നിശിതമായി വിമർശിച്ചു. വരും വരായികകളൊന്നും നോക്കാതെ എല്ലാറ്റിനെയും വിമർശന ബുദ്ധിയോടെ മാത്രം നോക്കിക്കാണുന്ന ഇന്നത്തെ സമൂഹത്തോടുള്ള എതിർപ്പാണ് ബഷീർ ഈ കഥയിലൂടെ രേഖപ്പെടുത്തി വെച്ചത്. നർമ്മത്തിൽ നിന്നാണ് കഥ ആരംഭിച്ചതെങ്കിൽ കൂടി വളരെ ശക്തമായ സന്ദേശത്തിലാണ് അവസാനം കഥ എത്തി നിൽക്കുന്നത്. അഴിമതി രാഷ്ട്രീയത്തിലും വിവാദങ്ങളിലും എല്ലായ്പ്പോഴും ഏർപ്പെട്ടിരിക്കുന്ന സമൂഹത്തോടുള്ള തൻ്റെ എതിർപ്പ് ബഷീർ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു. വിശ്വവിഖ്യാതമായ മൂക്കിലൂടെ സമൂഹത്തിൻ്റെ വിഡ്ഢിത്തരവും യുക്തിരഹിതമായ സാമൂഹിക പെരുമാറ്റവുമാണ് ബഷീർ ചൂണ്ടിക്കാട്ടുന്നത്.